नमस्ते ॐ हरिश्रीगणपदये नमः श्री श्रीगुरुभ्यो नमः कोजन्दं राम मधुरं मधुराक्षरं आरुह्य कविता आरुह्यकविताशाखा वन्दे वाल्मीकिकोकिलं सानन्दरूपं सकलप्रबोधम् आनन्दज्ञानामृतपारिजातं मनुष्यपद्मेश्वरविस्वरूपं प्रणम्यहं तुञ्जत्यळुमार्यपादं श्रीराम राम राम रामा, ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि हृदीरमदां राम राम श्रीराघवात्मा राम श्रीरामरमापते श्रीरामरमणीयविग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः രാഘവൻ തത്ര സമാധി ത സമാധിവിരതനായേകാന്തേശേ മരുവും വന്ദിച്ചു സൗമിത്രി രാഘവനോട് രാഘവനോടു ചോദിച്ചരുളീടിനാൻ ആഗ്രഹം പാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ വർണാശ്രമികൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ചരുൾ ദയാനിധേ ാരദ വ്യാസവിരിഞ്ചാതികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദമുപദേശിച്ചരുളണം ലോകൈകനാഥ ഭവാൻ അരുൾ ചെയ്യിലോ ലോകോപകാരകമായുണ്ടല്ലോ ലക്ഷ്മണനേവം ഉണർത്തിച്ച നേരത്തു തക്ഷണി ശ്രീ ശ്രീരാമദേവനു ചെയ്തു ക്രിയാമാർഗോപദേശം കേൾക്കനീയെങ്കിൽ മൽപൂജാ ഓർക്കിൽ അവസാനമില്ലെന്നറിക നീ എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്ങൾ വാത്സല്യം മുഴുകയാൽ തന്നുടേ തന്നുടേ ഗൃഹ്യോക്ത മണ്ണിടത്തിങ്കിൽ വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു ആചാര്യപൂർവം ആരാധിക്കിൽ കമലത്തിങ്കിലുമാം പുനരാഗ്നി ഭഗവാലാകിലുമാമെടോ മുഖ്യപ്രതിമാതികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിംഗലാകിലും സ്തണ്ടില സ്തണ്ടിലെത്തിങ്കിലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമം ഇത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ മൃളേപനാദിവിധി വഴികാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്തനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധാർത്ഥമായി ചെയ്ക സങ്കല്പമാതിയെ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്ക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്ക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കൂ മറികനീ മുഖ്യ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ ജയിക്ക ഹിസുണ്ടാതരർക്കനെ സ്തണ്ടിലെത്തിങ്കൽ എന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരി എന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പ അക്ഷത ഭക്ഷ്യ ഭോജ്യാദികളെന്തു പിന്നെ പറയണമോ ഞാനെടോ വസ്ത്രാജിന് കുശാദ്യങ്ങളാ ആസനമുത്തമമായതു കൽപ്പിച്ചുകൊള്ളണം ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നിന്യാസം കഴിക്കണം ചെയ്യുക തത്വന്യാസവും കേശവാദ്യേന മൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷത ഭക്തിവ സംഭരിച്ചിടണം അർദ്ധ്യപാദ്യ പ്രധാനാർത്ഥമായും മധു വർക്കാർ എന്നിങ്ങനെ വെച്ചുകൊള്ളണം മറ്റൊന്നും നിരൂപണം കൂടാതെ ഹൃദ് കമലേദൃഢം ധ്യാനിച്ചു കൊള്ളണം പിന്നെ സ്വദേഹമിലം ത്വയാതെന്നുറയ്ക്കേണമിളക്കവും കൂടാതെ ആവാഹയേൽ പ്രതിമാദുഷു മൽക്കാൽ മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്കുക കേവലം പാദ്യവുമർഘ്യം തഥാ മധുപർഗം ഇത്യാദ്യൈ പുനഃനാന അതത്രയും കൊള്ളാം ഉപചാരമെന്നാലതത്തെയും കൊള്ളാമെനിക്കെന്നതേയുള്ളൂ ആഗമോക്തപ്രകാരേണ നീ രാജനൈ ധൂപദ്വേദ്യൈർ ബഹുവിസ്തരേഹി ശ്രദ്ധയാ നിത്യമായി അർപ്പിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ ഹോമം അഗസ്ത്യോക്തമാർഗകുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമേ ഭക്ത പുരുഷസൂക്തം കൊണ്ടു മാമട ചിത്തധാരങ്ങൾ ചരുണാഹവിഷാദ സോപാധിനാ ചൈക ഹോമം മഹാമദേഖ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം മാമേവ മാമേവധ്യസ്ഥിതം ധ്യാനിക്കോമകാലേ ഹൃദി ഭക്തോത്തമൻ പാരുഷദാനം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ ഹോമശേഷൻ മന്ത്രവിൽ ഭക്ത ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്തവാസം നാഗവൽ തേ മഹിൽ പ്രീതിപൂർവകം നൃത്തഗീതി സ്തുതി ചെയ്തു പാദാബുജെ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാമുറപ്പിച്ചു വിനീതനായികും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാതിഥി മുഹുരുക്വാ നമസ്കാരവും ചെയ്ത നന്തരം ഉദ്ധസിപ്പിച്ചുടൻ പ്രത്യങ് മഹസിംഗലിത്തം ദിനമനുപൂജയ്ക്ക് മത്സഹേ

ലക്ഷ്മണൻ തന്നോടശേഷമിതരുൾ മായാമയനായ നാരായണൻ പരൻ ദുഃഖം തുടങ്ങിനാൻ പരൻബ്യം തുടങ്ങിത്മജേ സീതേ മനോഹരേ ഹ ജനമോഹിനി നാഥേ മമ പ്രിയേ ഏവമാതി ചെയ്തു നിദ്രയും ദേവദേവന് വരാതെ ചമഞ്ഞുതു സൗമിത്രി തന്നുടേ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോട് മരുവും ചില നേരം ഹനുമാൻ സുഗ്രീവസം സംവാദം ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം അങ്ങ് കിഷ്കിന്ദ കിഷ്കിന്ദാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജനഗ്രേ വണങ്ങി നിന്നേ കാന്തമാമണ്ണം കേൾക്ക കവി ഇന്ദ്രനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം നിന്നുടേ കാര്യം വരുത്തി രഘൂത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചീലതേതു എന്നുടെ മാനസേ തോന്നുന്നതിന്നഹോ ബാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യസമ്മതൻ ദേവരാജാത്മജൻ നിന്നുടേ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നേടുന്നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്രത്തിലുണ്ട് തോന്നുന്നു ധരിക്കനീ അ പരശ്വാഥവാ മൃത്യു ഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചി ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോട് മുർവീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോധരിച്ചതില്ലേതു വാനര ഭാവേന മാനിനി മാതനായി പാനവും ചെയ്തു മതിമറന്നന്വഹം രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നു നന്ദിങ്ങനെ അഗ്രജനായ ശക്താത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനേയും നിർണയം അഞ്ജനാനന്ദനൻ തന്നെ വാക്കുകേട്ടഞ്ചസാ ഭീതനായ ഒരു സുഗ്രീവനും ഉത്തരമായി അവന അവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതോ നിർണയം ഇത്തരം ചൊല്ലുമമാത്യനുണ്ടെങ്കിലോ പ്രതീക്ഷനാപത്തുമെത്തുകയില്ലല്ലോ സത്വരം എന്നുടേ ആജ്ഞയോടും ഭവാൻ പത്ത് ഇങ്ങലേക്കും അയച്ചിഴണം സപ്തീപസ്തുതന്മാരായ വാനരസപ്തമന്മാരെ വരുത്തുവാനായി ധ്രുതം നേരെ പതിനായിരം കവിവീരരെ പരാതയ സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരണം കപികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വന്ധ്യൻ അവൻ അതിൽ ഒരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതു അഞ്ജനാ നിയോഗിച്ചു മഞ്ജുള മന്ദിരം പൊക്കിരുന്നേടിനാൻ ഭർത്തൃ നിയോഗം പുരസ്കൃത മാരുതപുത്രനും വാനഴസത്തമന്മാരെയും പത്തുദിക്കിന് അയച്ചാൻ ദത്തപൂർവം കവീന്ദ്രന്മാരുമേരം വായുവേഗ പ്രചാരേണ കവി കുലനായകന്മാരെ വരുത്തുവാനായി മുത പോയിതു ദാനാതി തൃപ്തൻ തൃപ്താത്മനാമായ മനുഷ്യ കാര്യാർത്ഥമതിദ്രുതം ശ്രീരാമന്റെ ബിരുഹതാപ രാമനും പർവ്വതമൂർത്തു ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധവേനെ ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ പാപമയ്യോ മമ കാൺകുമാരനീം ജാനകി ദേവി മരിച്ചുതോ കുത്രജിത് മാനസ ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതും അറിഞ്ഞതുമില്ലല്ലോ കസ്റ്റിൽ പുരുഷനോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്നോ ചൊല്ലിയിടുകിൽ കേവലം എത്രയുമിഷ്ടനവന്മ എങ്ങാനും ഞാൻ കൊണ്ടിരിക്കുന്നതെന്നാകെ ബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകി ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതും ഇതിനുള്ള നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്തിനെ കാണുന്നുവല്ലഭേ ചന്ദ്രാനെ നീ പിരിഞ്ഞതോ കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായതു ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്ന് മന്ദമന്ദം തലോടി തലോടി തഥാ വന്നു തടവീടുക എന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജ സുഗ്രീവനും ദയാഹീരൻ അത്രേ തുലോം ദുഃഖിതനാമിനെയും മറന്നാനല്ലോ നിഷ്കണ്ഠകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കെണ്ണിമാരോടുകൂടെ ദിവാനിശം മദ്യപാനാസക്തി ചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ വന്നു ശരൽകാലം എന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞ വണ്ണം സഖേ അന്വേഷണം ചെയ്തു സീതാധിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവനോർക്ക നീ കിഷ്കിന്തയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠിനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജ മാർഗം ഗമിക്കണമെന്നിനി സുഗ്രീവനും അതിനുള്ളൊരു സംശയം ഇദ്ധം അരുൾ ചെയ്ത രാഘവനോടതികൃതനായി ഒരു സുമി സൗമിത്രി ചൊല്ലിയിടാൻ ബന്ധ്യനായോരു സുഗ്രീവനെ സത്വരം ഹത്വ ബിടകൊള്ളവൻ അദ്ദേതികം ആജ്ഞാപയാശുമാമെന്നു പറഞ്ഞുതു പ്രാജ്ഞനായോരു സുമിത്രനയനും ആദായ ശാപതൂണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമഭ്യുദ്ദം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടെന്നു നിന്നോടിനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ മമസഖി യപ്പെടുത്തിയിടുക എന്നേ വരൂ ബാലിയെ പോലെ നിനക്കും വിരവടുകാലപുരത്തിന് പോകാമറിക നീ യുദ്ധം അവനോട് ചെന്നു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിന് അനുരൂപമാകൂതമോർത്തു കർത്തവ്യമനന്തരം ലക്ഷ്മണൻ്റെ പുറപ്പാട് ആദ്യ ജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ കിഷ്കിന്തയോടും ദഹിച്ചു അപ്പോഴേ മർക്കട ജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞന അനാകുല അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖസുഖാദികൾ കൈകൊണ്ടുവർത്തി വർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തുരക്ഷിച്ചു കൊടുപ്പാനും മനുഷ്യവേഷം ധരിച്ചു പരാഭരനാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാത് മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മായാ നാശിനിയാകിയ ദിവ്യ കഥയെ പ്രസിദ്ധയാക്കൂയ രാമനായി വ്യാപാര ജാഥയാം രാമായണാഭിധാനം ആനന്ദദായിനീം സൽക്കഥാമി പ്രപഞ്ചത്തിങ്കിലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും യാഗവും ൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാന ശക്തിമാൻ അവയൻ കാമാൽ വ്യോമവത് വ്യാപ്തനന്ദനാമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മവിനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാവ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്ക് സമ്യക് പ്രബോധമുണ്ടൻ ഉണ്ടാമെന്നേ ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സഞ്ചായതേ മുക്തിപ്രദൻ മുനിവൃന്ദനിഷേവിതൻ കിഷ്കിന്തയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞ്ഞാണൊലിയിട്ട് ഇട്ടിതു മർക്കടന്മാർ അവനെ കണ്ടു പേടിച്ചു ചക്രൂ ശബ്ദം പരവശാൽ പപ്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോട് കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങിനാ രങ്ങും ഇങ്ങും ധ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിലഭ്യുദ്ധ്യതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചുതു വല്ലുക വൃന്ദവും വല്ലാതെയായിതു ലക്ഷ്മണേനാകേനായതറിഞ്ഞത് തൽക്ഷണം അങ്കദനോടി ഓടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ പ്രീതനായി ആശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ ഗച്ഛ തൊം പിതൃവ്യനെ കണ്ടു ചെ കണ്ടു ചൊല്ലിച്ചെ ഈ ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശുനീം ഈ ചയായുള്ളതു ചെയ്യുക മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥം വരും ഉഗനാം അഗ്രജന അരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേഷണാൽ അഗ്രജ മാർഗം ഗമിക്കണമെന്നുണ്ട് സുഗ്രീവനുൾക്കാമ്പിൽ എങ്കിലതേ വരൂ എന്നരുൾ ചെയ്തതു ചെന്നു പറയെന്നു ചൊന്നതു കേട്ടോ ഒരു ബാലി തനയനും തന്നിൽ തന്നുള്ളിലുണ്ടായ ഭീതിയോടുമവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാര് പുറത്തു ഭാഗത്തിന് കാപേയ ഭാവം കളഞ്ഞു വന്നിക്കുന്നാപത്തതല്ലായിൽ ഉണ്ടായി വരും ദൃഢം സന്ത്രസ്തനായ സുഗ്രീവൻ അത് കേട്ടു മന്ത്രിപ്രവരണം മാരുതി തന്നോട് ചിന്തിച്ചു ചൊല്ലിനാൻ ആനനം കൂടെ ചെന്നു വന്ദിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരിക ശാന്തനായോ ഒരു സുമിത്രാതനയനെ മാരുതിയെ പറഞ്ഞേവ മയച്ചത് താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ നെ പോകണമാശുനീ താരെ മനോഹരേ ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു നീ കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെയും മേഘേന കാട്ടി കലുഷഭാവത്തെയും നീക്കണം യുദ്ധം ആർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷം പ്രവേശിച്ചു നിന്നിടിനാൾ താരാതനേനും തനേനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ ഭക്തിയാശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോ ഞാൻ നന്ദനൻ ചൊല്ലിനാൻ എന്തു പുറത്തു ഭാഗേ നിന്നരുളുവാനന്ദപുരത്തിലണം രാജതാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിവൊടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം യുദ്ധം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദം മന്ദം നടന്നതു യൂധവന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടു കണ്ടാനന്ദമുൾക്കൊണ്ടു മധ്യകക്ഷാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശതുല്യം മുഖിയായ മാനിനി താര ജഗന് മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതന വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായത് എന്ന് അറിഞ്ഞില്ലയോ ഭക്തനായത്രയും ഉത്തമനായി തവ വൃത്യനായോ ഒരു കവീന്ദ്രനോടിങ്ങനെ കോപവുമുണ്ടായാൽ അവനെന്തൊരു ഗിതി ചാവല്യമേറുമേ ജാതികൾ കോർക്കണം മർക്കട വീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി ഇക്കാലമാശു ഭവൽകൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതി വിപരീതമാക്കിയിടായിക വേണം ദയാനിധേ ഭക്തപരായണ നാനാധികന്ധരം തോറും മരൂന്ന വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടത് പത്തു ദിക്കുന്നു കപികുലം പ്രൗഢരും വന്നു നിറഞ്ഞതോ കാൺ കാൺക ഇവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരാത്രേ കവിസത്തവന്മാരെല്ലാം പുത്ര കളത്ര മിത്രാനുതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്ധിച്ചു കാര്യുമാശു സാധിക്കാമറിഞ്ഞാലും താരാ വചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാത ചെന്നു സുഗ്രീവനെയും കണ്ടു സത്രുപം വിത്രസ്തനായ സുഗ്രീവനും സത്വരം ഉദ്ധാനവും ചെയ്തു വന്ദിച്ചു മത്തനായി വിഹുരേക്ഷണനാം കവിസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ നീരഘുസത്തമൻ തന്നെ മറന്നതെന്നിങ്ങനെ മൃത്രാര്യപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നൂ മറിക അഗ്രജ മാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥൻ അരുൾ ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ ഇത്തം അരുൾ ചെയ്യുവതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമെങ്കിൽ പുരുഷോത്തമെങ്കിൽ കവിസത്തമനോർക്കിൽ സുമിത്ര ആത്മജനലും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ രാമകാര്യാർത്ഥം രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നത് താമസമെന്നിയേ വാനരപുങ്കവൻ വിസ്മതനായിരുന്നു നേടുകയല്ലേതും വിസ്മയമ കണ്ടീലയോ ഭവാൻ വേഗേന നാനാദിഗന്ധരത്തിങ്കൽ ആയ വാനര വീരരെ ശ്രീരാമകാര്യമ ശേഷേണ സാധിക്കും മാമയമെന്നിയേ വാനര നായകൻ മാരുതി ചൊന്നതു കേട്ടു സൗമിത്രം ആരൂടലജ്ജനായി നിൽക്കും ദശാന്തരേ സുഗ്രീവൻ ആർഘ്യപാദ്യാദേ പൂജ ചെയ്ത അഗ്രഭാഗേ വീണു വീണ്ടും മണങ്ങിനാൻ ശ്രീരാമ ദാസോഹമാഖന്ദ രാഘവ കാരുണ്യലേശേന രക്ഷിതേൻ ഞാൻ ലോകത്രയത്തെ ക്ഷണാർത്ഥം മാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുവൻ ലോബലാൽ സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും നിന്ന് യോഗത്തെ വഹിക്കുന്നു ആക് ആത്മജന്മൊഴി കേട്ട് സൗമിത്രിയും ഉൾക്കാൻ വഴിഞ്ഞവനോട് ചൊല്ലിയിട ഞാൻ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ നിങ്കിൽ സ്ണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞതും ഞാനെടോ വൈകാതെ പോക വനത്തിന്നു നാം രാഘവൻ താനേ വസിക്കുന്നതുമെഡോ സുഗ്രീവൻ ശ്രീരാമസന്നിധിയിൽ അങ്ങനെ തന്നെ പുറപ്പെടുക നാം ഇങ്ങനെ പാർക്കയില്ലെന്ന സുഗ്രീവനും തെരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗ ശങ്കാദിനാഥത്തോടും അഞ്ജനാ പുത്ര നീല അഞ്ചസാ ബാനുരസേനയോടും തഥാ ചാമര ശ്വേതാഥ്യവൻ സാമരസൈന്യാ സൈന്യനാഖണ്ഡനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിന്നോദമോടു നടന്നു കബീവരൻ കവീവരൻ ഗഹുരദ്വാരശിരാതലേ വാഴുന്ന ബിഹുലമാനസം ചിരാചീനധരം ശ്യാമം ജടാമകുടോജ്ജലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹസന്തപ്തം മനോഹരം കാന്തം മൃഗവക്ഷി സഞ്ജയ സേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കവിവരൻ തെരുളി നിന്നാശു താഴെത്തിറങ്ങിയിടിനാൻ വീരനായോരു സൗമിത്രിയോടും തഥാം ശ്രീരാമപാദാരവിന്ദികെ വീണു പൂരിച്ച ഭക്ത നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോട് ഗാഠം പുണർന്നിടിനാൻ സൗഖ്യമല്ലീ ഭവൻ എന്നുര ചെയ്തുടൻ ഐക്യഭാവിയേനെ പിടിച്ചിരുത്തിയിടിനാൻ ആദിത്യമായുള്ള പൂജയും ചെയ്തുളവാദിത്യപുത്രനും പ്രീതി പൂണ്ടതുലും സീതൻ വിഷ്ണുദോഗി ഭക്തി പരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ച് തന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്ന് തൃക്കൺ പാ തൃക്കൽ വേല മാർക്കട ുലാജല സംഭവന്മാരിവർ നീപ ശൈലനിവാസികൾ പർവ്വത ശരീരികളേവരും ഉർവീപദേ കാമരൂപികളെത്രയും ഗർഭം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം ഒടുക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാർ ഇവര ഇവരാകയാൽ ദേവാലികളെ ും ഇവരി കേജിൽ ഗജബദന്മാരതിലുണ്ടുതാൻ കേജിൽ ജിൽ ദശഗജ ശക്തിയുള്ളവരുണ്ടു കേത പരാക്രമമുള്ളവർ കേ ജൻഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൽ നീലോപല രൂപികൾ കേജിൽ കനക സമാന ശരീരികൾ കേജൻ കേജന രക്താന്തനേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരധാവരേ ശുദ്ധസ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധ വൈദഗ്ധ്യം ഇവരോളം എല്ലാവർക്കും നിങ്ങൾ നി കഴ പങ്കജത്തിങ്കലുറച്ചവർ ഉണ്ട് കപീവലം മൂലബലതല പക്വാസനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താപകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശാ രഘുകുലപുങ്കവ വൃക്ഷകുലാധിപനായുള്ള ജാമ്പ് പുഷ്കര സംഭവ പുത്രനിവനല്ലോ കോടി ഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനു മന്ത്രിവരൻ എന്ന മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാംഭവൻ നിലൻ ഗജൻഗവയൻ ഗവാഷൻ ദീർഘവാരതി പൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതിരാതൻ മഹാബലിവീരൻ പ്രമാതിശരഭൻ സുഷേണനും സുമുഖൻ ദുഖൻ ദുർമുഖൻ ശ്വേതൻ വലീമുഖനും ഗന്ധമാതനൻ തരൻ ഋഷവൻ നളൻ ബിനമതാരാ തനേനംഗദനിങ്ങനെ ചൊല്ലുള്ള വാനര വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാൻ അവത ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ വേണുന്നതെന്തിന്ന് അവരോട് അരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കെ വേ സുഗ്രീവവാക്യമിദ്ധം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാസുനേത്രാമ്പുജത്തോടു അന്തർഗതമരുൾ ചെയ്തു ഗൗരവം നിങ്കിലും നിങ്ങലും നിർണയമുൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ്വനീ ജാനകി മാർഗണാർത്ഥം നിയോഗിക്കനീ വാനുരവീരരെ നാനാദിശിസഖേ ശ്രീരാമവാക്യാമൃതം കേട്ടുവാനര വീരൻ അയച്ചുതോ നാലുദിക്കെങ്കിലും നൂറായിരം കവി വീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണാദിക്കിനത്യുന്നതന്മാർ പലരും പോയി തിരിയണം പലരും പോയി തിരയണം അങ്കദൻ ജാമ്പവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടു കണ്ടുവന്നിടണം അത്ഭുതഗാത്രിയെ നീളത്തിരഞ്ഞങ്ങു മുപ്പത് നാളിനകത്തു വന്നിടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പത് നാൾ കഴിഞ്ഞിങ്ങ് വരുന്നവർ പ്രാണാന്തികം ദണ്ഡമാശുഭുരിക്കണമേണാങ്ക ശേഖരൻ തന്നാണ് നിർണയം നാലുകൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലും എന്നയച്ചിടിനാൻ രാഘവൻ തന്നെ തൊഴുതരികെച്ചെന്നു ഭാഗവതോത്തമനും ഇരുന്നിടിനാൻ ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്യാ തൊഴുതു വായു തനേനും അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമണ്ടാ താനും അരുൾ ചെയ്തു മനസ്സേ വിശ്വാസമുണ്ടാവതെന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടതു സഖേ രാമനാമാങ്കങ്കങ്കിതം അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാളവാക്കും അരുൾ ചെയ്തു മന്നവൻ പോയാലും എന്ന് അയച്ചെഴിഞ്ഞാൻ ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൂരു രക്ഷോപരനായ രാവണൻ വാഴുന്ന ദക്ഷിണാദിക്കും നോക്കി കവിസഞ്ജയം ലക്ഷവും വൃത്രാരിപുത്രധനേനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബാന്ധവശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദുദം നാനാ നഗര നഗര ഗ്രാമപ്രദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്ര തത്ര ഇവ തിരഞ്ഞു തിരഞ്ഞ ദിസത്തുരം നീളെ നടക്കും ദശാന്തരേയും ഗന്ധമാഹാത്മജനാദികളൊക്കവേ ബിന്ധ്യാചലാ അടവിപൊക്കുതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നുന്നതിക്രൂരനായോരു നിശാചരവീരനെ കണ്ട കണ്ടു വേഗത്തോടടുത്തു ദശകണ്ഠൻ എന്നേർത്തു ഓർത്തു കവിവരന്മാരെല്ലാം നിഷ്ഠുരന്മാ നിഷ്ഠുരമായുള്ള പെട്ടെന്നു എന്നു മനസേ ചിന്തിച്ചു പിന്നെയും വേഗേനെ പോയ പോയവർ പൂർവം രാമ തപോപനാധിഗമനം ഹത്വാമൃതം കാഞ്ചനം वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीमर्धनं पश्चात् रावणकुम्भकर्णहननं ये दिरामायणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदे नमः नमस्ते